ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 2024 എൻട്രൻസ് എഴുതാൻ പോകുന്നവരാണോ നിങ്ങൾ? നീറ്റ് ജെഇ? എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യ ചാൻസിൽ എൻട്രൻസ് എഴുതാൻ പോകുന്നവരുണ്ട്, 11th 12th പഠനത്തിന് ശേഷം ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, ഒപ്പം ആദ്യ ചാൻസിൽ ബ്രിമ്മിൽ എൻട്രൻസ് നഷ്ടപ്പെട്ട് ഇതാ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ദെൻ ഒരു പക്ഷേ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നിട്ടും എൻട്രൻസ് കിട്ടാതെ റീറിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. യെസ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപാട് മിടുക്കരാണ് കുട്ടികൾ. അവർക്ക് കോൺസെപ്റ്റുകൾ അറിയാം, തിയറി നന്നായി പഠിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചെയ്യാനറിയാം, പക്ഷെ എന്നിട്ടും സാർ എനിക്ക് എൻട്രൻസ് കിട്ടുന്നില്ല. കാരണം ഞാൻ പറയട്ടെ, പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ 11th 12th ആയാലും അല്ല, നിങ്ങൾ റിപ്പീറ്ററായാലും റീറിപ്പീറ്ററായാലും നിങ്ങൾ ഓരോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലെല്ലാം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം മിക്കവാറും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 questions questions ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എൻട്രൻസ് കിട്ടാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് തന്നെയാണ്. ഇപ്പോൾ ബ്രെയിനിനെ നമ്മൾ ആദ്യമേ പഠിപ്പിക്കുകയാണ്, മോഡൽ എക്സാംസ്. അതായത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന സ്ട്രാറ്റജി മറ്റൊന്നുമല്ല, മോക്ക് ടെസ്റ്റുകൾ എഴുതേണ്ട അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞുള്ള മോക്ക് ടെസ്റ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദാ സഫയർ നിങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കുന്നു, മറ്റൊന്നുമല്ല സിയോട്സ്. എന്താണ് സിയോട്സ് അല്ലേ? യെസ്, സിയോട്സ് എന്ന് പറഞ്ഞാൽ ദ റിയൽ റിയൽ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നീറ്റിനും ജെഇക്കും സഫയർ ഓൾ ഓവർ ദ വേൾഡ്, വേൾഡ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്കും ഗൾഫ് കൺട്രീസിലുള്ള കുട്ടികൾക്കും എല്ലാം ഈ എക്സാം എഴുതാം. നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുന്നവരായിക്കോട്ടെ, എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ സീരീസ് ആണ് സിയോട്സ്. ഇതിൽ നീറ്റുകാർക്കും ജെഇക്കാർക്കും സെപ്പറേറ്റ് എക്സാമാണ്. നീറ്റിൽ നിങ്ങൾക്ക് അറിയാലോ മാർക്ക് സ്കീമൊക്കെ എല്ലാവർക്കും അറിയാം, ജെഇയുടെ സ്കീമും നിങ്ങൾക്കറിയാം. ഒപ്പം നമ്മുടെ കീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എക്സാം എല്ലാം കീ മോഡലായിരിക്കും. ഓക്കെ, ഇപ്പം എക്സാമിനേഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താ ഓരോ മാസവും നിങ്ങളെ കാത്തിരിക്കുന്ന 2-3 എക്സാംസ് ആണ്. നമുക്ക് September 3rd എക്സാം വരുന്നുണ്ട്, ദെൻ നിങ്ങൾക്ക് September 24th October 15th അങ്ങനെ പോയി 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 പോയി. നിങ്ങൾ അറിയേണ്ട കാര്യം ക്യുമുലേറ്റീവ് മോഡൽസ് ആണ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാപ്റ്ററുകൾ വരും. നിങ്ങൾ തുടക്കം തൊട്ടേ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചാപ്റ്ററുകളെ ഹാൻഡിൽ ചെയ്ത് പരിശീലിക്കുകയാണ്. ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണോ നീറ്റ് മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റിൻ്റെ നമ്പർ ഉള്ളത്, അതേ മോഡലായിരിക്കും നമ്മുടെ എക്സാം. ദെൻ മാത്രമല്ല, നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകളുണ്ട്, ക്യുമുലേറ്റീവ് റിവിഷൻ ടെസ്റ്റുകളുണ്ട്. ദെൻ നിങ്ങൾക്ക് അവസാനം എന്ത് വരുന്നു, ഓൾ ടോപ്പിക് എക്സാമിനേഷൻ. 1, 2, 3 അല്ല, നിങ്ങൾക്ക് 10 എന്തുതന്നെ വരുന്നു, ഓൾ ടോപ്പിക് എക്സാമിനേഷൻ വരുന്നു. അപ്പോൾ നിങ്ങൾ എറൗണ്ട് ഒരു 35 എക്സാംസ് എഴുതിയിട്ടാണ് നിങ്ങൾ എവിടേക്ക് എത്തുന്നത്, എക്സാം ഹാളിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞു ഇതിന് പുറമേ സഫയറിലെ കുട്ടികൾക്ക് യൂണിറ്റ് ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും എല്ലാം ഉണ്ട്, ഇതിന് പുറമേയാണിത് കേട്ടോ. അപ്പോൾ ഈ എൻട്രൻസ് എഴുതി വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ പലരും മോക്ക് ടെസ്റ്റുകൾ ഓൾ ടോപ്പിക് എക്സാമുകൾ ജനുവരി ഫെബ്രുവരിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2-3 കൊണ്ട് കൃത്യമായി സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് സഫയർ ദ സ്റ്റാർട്ടിംഗ് തൊട്ട്, അതായത് ഓഗസ്റ്റ് തൊട്ടേ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാ മാസവും മോക്ക് ടെസ്റ്റുകൾ നടത്തി നിങ്ങളെ കൊണ്ടുപോകുന്നു. ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് സഫയറിലെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മറ്റുള്ള കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ പോകുന്നവർക്കും ഓൺലൈൻ എക്സാം എഴുതുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു പാക്കേജ് അവൈലബിൾ ആണ്. ചെറിയൊരു ഫീസേ ഉള്ളൂ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ കേരള ലെവൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ റാങ്ക് ലിസ്റ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, സഫയറിൽ വരുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാ കാറ്റഗറി കുട്ടികളും, മിടുക്കരുണ്ട്, മിഡ് മിടുക്കരുണ്ട്, ആവറേജ് കുട്ടികളുമുണ്ട്. പക്ഷേ സഫയറിൽ നിന്നും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ആവറേജായി വരുന്ന കുട്ടികൾക്ക് പോലും എൻട്രൻസ് എന്തുകൊണ്ടാണ്, ഇത്രയും മാർക്കുള്ള കുട്ടികൾക്ക് പോലും എൻട്രൻസ് എങ്ങനെ കിട്ടുന്നു? ഒന്നുമല്ല, റീസൺ ഇതാണ്, സഫയറിൽ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സീരീസ് ഉണ്ട്, അതാണ് സിയോട്സ്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സിയോട്സ് എഴുതാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു.